നമസ്കാരം. ആരോഗ്യമേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാക്കി സംസ്ഥാനത്തെ ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യത കുറഞ്ഞു വരുന്നു. നിലവിൽ എല്ലാ സർക്കാർ ആശുപത്രികളിലും കൂടി രണ്ടാഴ്ചത്തെ ശസ്ത്രക്രിയകൾക്കുള്ള സാമഗ്രികളെ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് വിവരം. ഇത് വിഷയത്തിന്റെ ഗൌരവം എടുത്തു കാണിക്കുന്നു. സർക്കാർ നൽകാനുള്ള കുടിശ്ശികയുടെ ഒരു ഭാഗമെങ്കിലും അടിയന്തരമായി നൽകിയെങ്കിലേ തുടർന്ന് സർജിക്കൽ ഉപകരണങ്ങൾ നൽകാനാവൂ എന്ന നിലപാട് ഘടിപ്പിച്ച് സമരം തുടരുകയാണ് വിതരണ കമ്പനികൾ. കോളേജുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 19 സർക്കാർ ആശുപത്രികളിൽ നിന്നായി 30 കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശിക 143 കോടി രൂപയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മാത്രം കുടിശ്ശിക 49.17 കോടിയുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വിതരണ കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നത്തിൽ നീക്കുപോക്കുണ്ടായില്ല. രണ്ടാഴ്ച കഴിഞ്ഞാൽ അടിയന്തര ശസ്ത്രക്രിയകൾ പോലും മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ആശങ്കപ്പെടുന്നത്. സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സ്ഥിരം അനുഭവിക്കുന്നതാണ് പണം നൽകുന്നതിലെ ഈ മെല്ലെപ്പോക്ക്. കാലം എത്ര പിന്നിട്ടെന്ന് പറഞ്ഞാലും ഇത്തരം നടപടികളിലെ ചുവപ്പുനാട ഒരിക്കലും മാറുകയില്ല. അതേസമയം കുടിശ്ശിക വരുത്തുന്നതിന് ഒരു പരിധിയില്ലേ എന്നതാണ് കമ്പനിക്കാരുടെ ചോദ്യം. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ആ ചോദ്യവും ന്യായമാണ്. കുടിശ്ശിക തുകയുടെ ഒരു ഭാഗമെങ്കിലും നൽകിയെങ്കിലേ നിർമ്മാണ കമ്പനികൾ ശസ്ത്രക്രിയാ സാമഗ്രികൾ വിതരണ ഏജൻസികൾക്ക് നൽകുകയുള്ളൂ. 2022 ഒക്ടോബർ മുതലുള്ള കുടിശ്ശിക തുകയാണ് നൽകാനുള്ളത്. അതിൽ കഴിഞ്ഞ വർഷം ഡിസംബർ വരെയുള്ള തുകയെങ്കിലും അനുവദിക്കണമെന്നാണ് വിതരണ കമ്പനികളുടെ സംഘടനയായ ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫോർ മെഡിക്കൽ ഇംപ്ലാന്റ്സ് ആൻഡ് ഡിസ്പോസിബിൾസിന്റെ ആവശ്യം. അക്കാര്യം അടുത്തയാഴ്ച നോക്കാമെന്ന ആരോഗ്യവകുപ്പിന്റെ നിലപാട് സംഘടനയ്ക്ക് സ്വീകാര്യമായില്ല. അവർ സമരം തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. മറ്റ് വകുപ്പുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ബില്ല് മാറാനും ചെയ്ത സേവനത്തിന്റെ പ്രതിഫലം കിട്ടാനും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ഗതികേട് പല സംഘടനകളും നേരത്തെയും പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും നിലവിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണക്കാരുടെ സമരത്തിലെ വ്യത്യാസം എന്തെന്നാൽ ഇവിടെ നഷ്ടം സംഭവിക്കുക സാധാരണക്കാരനാണ് എന്നതാണ്. ഈ കലഹത്തിൽപ്പെട്ട് നിസ്സഹായരാകുന്നവർ പൊതു ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികളാണ്. ഹൃദയ സംബന്ധമായ രോഗികൾക്കുള്ള എമർജൻസി സർജറികൾ ഉൾപ്പെടെ നീട്ടിവെക്കാനോ മാറ്റിവെക്കാനോ സാധിക്കാത്തവയാണ് പല ശസ്ത്രക്രിയകളും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം പ്രതിദിനം 15 ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്നുണ്ട്. പ്രതിമാസം 400-ലധികവും. ധമനി തടസ്സം നീക്കുന്നതിനുള്ള ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടുന്ന സ്റ്റെന്റ്, ബലൂൺ തുടങ്ങിയവ മാത്രമല്ല കൃത്രിമ വാൽവുകൾ, പേസ് മേക്കർ എന്നിവയുടെ എല്ലാം സ്റ്റോക്ക് പരിമിതമാണ്. വിതരണക്കാരുടെ കുടിശ്ശിക തീർത്ത് ഈ ആഴ്ച തന്നെ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഊഹിക്കാനാവാത്ത പ്രതിസന്ധികൾക്കായിരിക്കും അത് വഴിവെക്കുക. സ്വകാര്യ ആശുപത്രികളിൽ ഭാരിച്ച ചെലവ് വരുന്നവയാണ് ഹൃദയ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ എല്ലാ മേജർ സർജറികളും. അത് താങ്ങാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരും ഇടത്തരക്കാരുമാണ് ഇതിനൊക്കെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അവിടെ കുടിശ്ശിക പ്രശ്നവും വിതരണക്കാരുടെ സമരവും തീരുന്നത് നോക്കിയിരിക്കാൻ കഴിയുന്നതല്ല അടിയന്തര ശസ്ത്രക്രിയ കാത്തിരിക്കുന്ന രോഗികളുടെ കാര്യം. വായ്പ വാങ്ങിയോ പണയം വെച്ചോ വിറ്റുപെറുക്കിയോ ഒക്കെ പണം സ്വരൂപിച്ച് സ്വകാര്യ ആശുപത്രികളുടെ കഴുത്തറപ്പൻ കെണിയിൽ തലവയ്ക്കാൻ രോഗികളുടെ ബന്ധുക്കൾ നിർബന്ധിതരാകും. നിർഭാഗ്യവശാൽ സാധാരണക്കാരുടെ ഈ നിവൃത്തികേട് മുതലെടുക്കുന്നതാണ് പല സ്വകാര്യ ആശുപത്രികളുടെയും രീതി. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടാത്തത് സ്വകാര്യ ലോബിയെ സഹായിക്കാനാണ് എന്ന ആക്ഷേപവുമുണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്പർ വണ്ണം അഭിമാനിക്കുന്ന കേരളത്തിൽ അടിയന്തര ശസ്ത്രക്രിയ ലഭ്യമാകാതെ രോഗികൾ മരണമടയുന്ന സംഭവങ്ങൾ വിദൂരമല്ല. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാൻ ഇത്തരമൊരു മരണം വേണ്ടിവരുമെന്നതാണ് ദൌർഭാഗ്യകരം. വാർത്തയുടെ നിറം തേടി തനിനിറം.